ഡ്രീം വേൾഡ് ഓഫ് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പം നമ്മുടെ ശ്രീകുട്ടൻ പോയി കഴിഞ്ഞ ഉള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അതെ, വാളൂട്ടിയാണ് ഇന്നത്തെ ക്യാമറമാൻ. ആതിര വളരെ ആതിരക്കുട്ടി നല്ല വളരെ കെയർ ആയിട്ട് തന്നെ മോനുവിനെ അവിടെ എത്തിച്ചു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ പിന്നെ പൊന്നു വന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോയി. അവര് വളരെ അടിച്ചു പൊളിച്ച് അവിടെ സന്തോഷകരമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഇവിടെ കുറെ പണികളൊക്കെ നടന്നു. 10-15 മേസ്രിയുടെ പണി നടന്നു. 10-15 ദിവസത്തെ പണി, 15 ദിവസത്തെ അല്ല 15 ആളിന്റെ പണി ഇവിടെ നടന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം, ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ നെടുമ്പാശ്ശേരിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പം മോളമ്മയ്ക്ക് ജലദോഷം പിടിച്ചു. മോളമ്മേനെയും കൊണ്ട് ഞാൻ ആശുപത്രിയിൽ വലിയ വലിയ എല്ലാം നടന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജലദോഷമായി. ഇപ്പൊ ഇന്നലെ തുടങ്ങി മോളൂട്ടിക്കും ജലദോഷമായിട്ടുണ്ട്. ഒച്ചയൊക്കെ നമ്മുടെ എല്ലാവരുടെയും അറിഞ്ഞായിരിക്കുന്നത്. അതിന്റെ ഒരു ക്ഷീണമുണ്ട്. ഇപ്പൊ രാവിലെ 7:30 ആകുന്നേ ഉള്ളൂ, സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം നനയ്ക്കണം. ഇന്നിപ്പോ മേസ്തിരിമാരില്ല. അപ്പം ഒരു ചെറിയ വീഡിയോ ഇന്ന് ചെയ്തേക്കാം എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. കാരണം പൊന്നൂനെയും മോനൂനെയും ആതിരക്കുട്ടിയെ മാത്രം നിങ്ങൾ കണ്ടാ പോരല്ലോ. അതെ, ഞങ്ങളെ കാണണമെന്ന് ഇടയ്ക്ക് കമന്റ് ഒക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. കമന്റുകളെല്ലാം വായിക്കുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. അതെല്ലാം നമ്മുടെ ചാനൽ ഫുള്ളായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും നമ്മുടെ വീഡിയോസ് ഇപ്പൊ കാണുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് അല്ല, ഒരുപാട് ആൾക്കാർ ഇപ്പൊ പുതിയതായിട്ട് കുറെ ആൾക്കാർ കയറി വന്നിട്ടുണ്ടല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ഇതാണ്. പിന്നെ പൊന്നു ഒരുപാട് ഓവർ ടൈം രാത്രി പിന്നെ ഓവർ ടൈം ചെയ്താണേലും അവള് സാമ്പത്തികം ഘട്ടംഘട്ടമായിട്ട് ഇട്ട് തരുന്നു. പിന്നെ ശ്രീകുട്ടൻ കഴിഞ്ഞ മാസത്തെ അവന്റെ ഇൻകം നമുക്ക് തന്നു. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ഓടിയത്. ഇനി മുന്നോട്ട് നാളെ ഇന്ന് പണിയില്ലല്ലേ, ഇന്ന് മേസ്തിരിമാരല്ല, നാളെ തുടങ്ങി മേസ്തിരിമാരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ രാവിലെ ആയോണ്ട് ഇപ്പം 7:30 ആയെന്ന് പപ്പ പറഞ്ഞല്ലോ. അന്നേരം തിരിച്ച് തെളിച്ചോ കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. എന്ന് വെച്ചാൽ മാളക്കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ എടുക്കേണ്ടത് ഉള്ളതുകൊണ്ട് നമ്മള് ഇച്ചിരി രാവിലെ തുടങ്ങി. അതുകൊണ്ട് തെളിച്ചോ കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണെങ്കിൽ എല്ലാവരും ക്ഷമിച്ചേക്കണം. രാവിലെ അന്നേരം നമുക്ക് 2 ജാറ് വെള്ളം വന്നു കേട്ടോ. അന്നേരം 1 ജാറ് കൊണ്ടൊഴിച്ചിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. അടുത്ത ജാറ് വന്നപ്പോൾ തന്നെ നമ്മുടെ കുട്ടമ്മ വെള്ളം പിടിക്കുന്നുണ്ട് പടുതാടിയിൽ നിന്ന്. 2000 ലിറ്ററിൻ്റെ ജാറ് അതെന്ന് അറിയാറായി കേട്ടോ. പിന്നെ നമ്മുടെ ഷീറ്റ് താഴെ ഇറക്കിയപ്പോഴത്തേക്ക് ഭയങ്കര പായലും ചെളിയൊക്കെ ആയിരുന്നു. അതെല്ലാം കൂടെ 2 പേരിൽ നിന്ന് കഴുകുന്നുണ്ട്. 10-15 വർഷമായില്ലേ മഴയും വെയിലും കൊണ്ട് ഭയങ്കര ചെളിയായിരുന്നു. പായലും പിടിച്ച് കട്ട പിടിച്ചിരിക്കുമായിരുന്നു. അതെല്ലാം കഴുകി വൃത്തിയാക്കി അവരെടുത്ത് ചാരി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വൈറ്റ് സിമെൻ്റ് അടിക്കാനായിട്ടാണ് കേട്ടോ. അന്നേരം നല്ല പവറിങ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അന്നേരം നമ്മുടെ ചിമ്മിനിയുടെ അവിടെ ഒരു ജനലൊക്കെ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പുതുതായിട്ട് കെട്ടി കയറിക്കൊണ്ടിരിക്കുന്നു. അതെ, വർക്കേരിയക്കകത്ത് ഒരടുപ്പിടുന്നുണ്ട്. അതിന് മണ്ടയിലോട്ട് കട്ട കെട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ 2ാമത്തെ ജാറ് വെള്ളം വന്നതാണ് കേട്ടോ. നമുക്ക് എന്നും കൊണ്ട് തരുന്ന ചേട്ടൻ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഷീറ്റൊക്കെ നമ്മൾ അന്ന് ഇട്ടപ്പോ പഴയ ഷീറ്റായത്, പക്ഷെ അന്ന് വൈറ്റ് സിമെന്റ് അടിച്ചോ, അത് ഈ പുകയൊക്കെ കയറി ഒരാളായാലും. അപ്പൊ അതെല്ലാം ഒന്ന് തേച്ച് കഴുകിയിട്ട് അകവും പുറവും ഒന്നുകൂടെ വൈറ്റ് സിമെന്റ് അടിക്കുക. അതിന്റെ പശയുണ്ട്. ആ പശ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ വെളിച്ചം പരിക്കാത്ത കിട്ടും, പരിക്കാത്ത വെളിച്ചം കൂടി കിട്ടും. രണ്ടാ ഇത് ബലമാവും. സീലിംഗ് അടിക്കുന്നോണ്ട് ഇത് മറഞ്ഞു പോകും. എങ്കിലും നമ്മളത് ബലത്തിന് വേണ്ടി ഒന്നും കൂടെ വെള്ളം അടിച്ചു വിടുക. വെള്ളം അടിച്ചു വിടുക, വൈറ്റ് അടിക്കുക. എല്ലാ സീറ്റിനും അടിക്കുന്നുണ്ടോ? എല്ലാത്തിനും അടിക്കണം, അകവും പുറവും അടിക്കണം. നല്ല വെളിച്ചം കിട്ടും. വെച്ച് കഴിഞ്ഞ നമുക്കത് അടിക്കാൻ പാടാം. അതുകൊണ്ടാണ് നമ്മള് കയറ്റുന്നതിന് ഇപ്പുറം അടിച്ച് എല്ലാം സെറ്റ് ആക്കുന്നത്. അരികും മൂലം എല്ലാം ചേർത്ത് അടിക്കുക കേട്ടോ. ഇത് എത്ര അടിയുടെ ഈ ഷീറ്റ്? 10 അടി അല്ലേ. 10 അടിയുടെ വേറെ അതിന്റെ ആയിരിക്കും നെട്ടിന്റെയോ? ചെറുതിരിക്കുന്നേട്ട്. നമ്മുടെ ഷീറ്റ് രാവിലെ അന്നേരം കഴുകാൻ തുടങ്ങിയതായിരുന്നു. ഒരു 2-3 പേരുണ്ട് അവർ കഴുകിക്കൊണ്ടിരിക്കുന്നു. അതെ, തീർന്നില്ല കഴുകി. അതെ, നമ്മളെ പറ്റുന്ന നമ്മൾ ചെയ്തു കൊടുക്കുക. അന്ന് പെട്ടെന്ന് തീരുമല്ലോ അതോർത്ത്. അല്ല പിന്നെ സമയം വെറുതെ പൊക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇടയ്ക്ക് ഈ പശ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കണം. ആദ്യം ഷീറ്റിൽ ചെറുതായിട്ടൊരു നൈസായിട്ട് വെള്ളം തളിച്ചിട്ട് വേണം ഇതടിക്കാൻ. എന്നാലേ ഇത് പിടിക്കുമോ? എന്നിട്ട് ഇത് അടിച്ചിട്ട് ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്യാം. അപ്പം സെറ്റായിരിക്കും.
നമ്മുടെ മാളക്കുട്ടി സ്കൂൾ വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, കൂട്ടുകാർ താഴെ വീട്ടിലോട്ട് പോയി. മടുത്തോ? മടുത്തോ? ഇന്ന് എൻ സി സിയുടെ പരേഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് യൂണിഫോമൊക്കെ ഇട്ടുണ്ടാകും. പക്ഷേ രാവിലെ പോയത് പപ്പയുടെ കൂടെ കൂടി ഡ്രസ്സൊക്കെ മാറിയിട്ട് പെയിൻ്റ് അടിച്ചോ. പപ്പ മടുത്തു തന്നെ നിന്നിട്ട്. ആ, ഇനി കൊച്ചും കൂടെ വന്ന് അടുത്ത ബ്രഷ് എടുത്തു തുടങ്ങിയതേ ഉള്ളൂ. കൈക്കൂട്ടം പോയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് മിറ്റിനൊക്കെ കൊടുക്കേണ്ട വന്നു. നമ്മൾ തോട്ടന്മാർ നിന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ. അവരുണ്ടായിരുന്ന അവനും കൂടെ കൂടി പെട്ടെന്ന് ആരും എടുത്ത് ഇറക്കുകയാണ്. ഇന്നും വണ്ടി വരുമ്പോൾ അവൻ ചാടി കയറി വീട്ടിൽ ഇറക്കാൻ കൂടുന്നതാണ്. അവനില്ല, അവൻ്റെ തോട്ടന്മാർ തന്നെ നിന്ന് ഇറക്കിയിട്ടാണ്. നമ്മുടെ അമ്മാവൻ്റെ വണ്ടിക്കാണ് വന്നത്. ശ്രീക്കൂട്ടം പോയി കഴിഞ്ഞ് നമ്മളൊരുലോട് മിറ്റിങ് കൂടെ എടുത്തായിരുന്നു. രാവിലെ അത് പറഞ്ഞായിരുന്നല്ലോ. അതുകൂടാതെ നമുക്കിപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനെ ഒരു ലോഡ് പാറപ്പൊടിയും കൂടെ വന്നു കേട്ടോ. എന്നിട്ട് ഒരു ചെറുതായിട്ട് മഴ തുള്ളിയേ. അന്നേരത്തേനെ പപ്പ ഓടി വന്ന്, കയ്യൊന്നും മേലായിരുന്നെങ്കിൽ പോലും പപ്പ ഓടി വന്ന് ഞാൻ പപ്പയും കൂടെ കൂടി പടുത എല്ലാം ഇട്ട് മൂടി റോട്ടിലോട്ട് ഒലിച്ചു പോകാത്ത വിധം പടുത ഇട്ട് മൂടി സെറ്റാക്കിയിട്ട് കേട്ടോ. ഇനിയിപ്പം നമുക്കിന്ന് 3 പണിക്കാരുണ്ട്. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് 5-6 വീതം ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ നടയുടെ ഭാഗങ്ങളായത് കേട്ടോ, നമ്മൾ നീളത്തിൽ നടയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം എന്നാ ചെയ്യുമെന്ന്. ഇന്നിപ്പം 3 പേരേ ഉള്ളൂ, ബാക്കി 2 പേരെ അപ്പുറത്തൊരു സൈറ്റുണ്ട്, അങ്ങോട്ട് പോയി. ഇന്നലെ നമ്മുടെ ഗൗതമ്പായി നമ്മുടെ പഴയ ചിമ്മിനിയാണ് കേട്ടോ. നമ്മുടെ പഴയ ചിമ്മിനി പുറയിലോട്ട് വർക്ക് ഏരിയയുടെ അങ്ങോട്ട് ഉണ്ടി നിൽക്കുമായിരുന്നു. അതങ്ങോട്ട് പൊളിച്ചു മാറ്റി. പൊളിച്ചു മാറ്റിയിട്ട് നമ്മൾ അവിടെ കട്ട വെച്ച് അടയ്ക്കുക കേട്ടോ. നമ്മുടെ പഴയ അടുപ്പ് കട്ട വെച്ച് അടച്ച് നമുക്കതൊരു ഡൈനിങ് മുറിയാക്കി 3 മുറിയൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് ഉള്ള പരിപാടിയിലാണ്. ആ അടുപ്പിൻ്റെ പഴയ സ്ലാബെല്ലാം തല്ലി പൊട്ടിച്ച് കളഞ്ഞിട്ട് അവിടെ കട്ട വെച്ച് ഫുള്ളായിട്ട് അടച്ച് കളയുക. നമ്മുടെ ഗോതമ്പായി ഊറ്റമായിട്ട് പണിയുന്നുണ്ട്. നമ്മുടെ പഴയ അടുപ്പ് പൊളിച്ചതിൻ്റെ ഗ്യാസ് എല്ലാം കൂടെ തല്ലി പൊട്ടിച്ചിട്ടൊക്കെ വരുന്നു. അതെല്ലാം കൂടെ ചേട്ടൻ നിന്ന് പൊട്ടക്കകത്ത് വാരി പുറത്തോട്ട് കളയുക കേട്ടോ. പുറത്ത് ഇതുകൊണ്ട് കുമിഞ്ഞു കൂടി കിടക്കുന്നത്, പുറത്ത് നല്ലൊരു പണിയാണ്. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടെല്ലാം വാരി വലിച്ച് കളഞ്ഞിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് മുറ്റം വൃത്തിയാക്കാൻ നല്ലൊരു പണി വരും. ഇവർ പോലും വേറെ പണിക്ക് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ ആദ്യം തൊട്ട് കാണിച്ചു തരാം അല്ലേ. ഇന്നലെ അന്ന് ഞാൻ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പത്തേക്കും പപ്പായിക്ക് പനിയായിട്ട് ഭയങ്കര കിടപ്പായിരുന്നു. എന്റെ കയ്യ് അവിടെ കട്ടപ്പന ഹോസ്പിറ്റലിൽ പോയി ഇത് ഇട്ടായിരുന്നു. പക്ഷേ അതിന് വേദന കുറഞ്ഞില്ല. പിന്നെ ഞാൻ മിനിഞ്ഞാന്ന് പോയി, അവിടെ ഒരു തിരുമുകാരനുണ്ട്, അവിടെ പോയി തിരുമി. ഇനി ഇന്നും തിരുമാൻ പോകണം. അതിനിടയ്ക്ക് പനി പിടിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ പണികളൊന്നും ചെയ്യുന്നില്ല. പിന്നെ സ്ത്രീമാരും അവരുടെ കൂടെയുള്ള മൈക്കാടുമാരുമാണ് ഇപ്പോൾ പണികളൊക്കെ ചെയ്യുന്നത്. ഞാൻ കൈ അനക്കുന്നേ ഇല്ല. പിന്നെ രാവിലെ നനയ്ക്കണം. അതിപ്പോൾ ഇന്ന് മോളൂട്ടി ഞാൻ വേണ്ട കയറ്റുക, മോളൂട്ടി ഞാൻ വേണ്ട കയറ്റിയിട്ട് കംപ്ലീറ്റ് നനയ്ക്കണം. നനച്ചില്ല ശരിയാകില്ല, കാരണം നല്ല വെയിലാണ്. ചുട കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലാണ്, വെയിലത്ത് ഇത് മുരിയാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ശ്രീക്കുട്ടം പോയി കഴിഞ്ഞ് ഇതിന്റെ മുട്ടൊക്കെ എടുത്തു. ഈ വാർക്കയുടെ ഷെയ്ഡിന്റെ ഷീറ്റിന് വൈറ്റ് അടിക്കാൻ, വൈറ്റ് അടിച്ചല്ലേ, രണ്ടു മൂന്നെണ്ണത്തിന് വെച്ച് കൊറേ ഭാഗം ഷീറ്റ് വരുന്നുണ്ട്. മൊത്തം വാർക്കയല്ലല്ലോ, അതുകൊണ്ട് കൊറേ ഭാഗം ഷീറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മുടെ പിന്നിന്റെ മണ്ട എല്ലാം വാർത്ത് അല്ലേ, ദൂരെ നോക്കുമ്പോ നല്ല രസമാണ് കേട്ടോ. തേച്ചു കഴിയുമ്പോഴത്തേക്കും അടിപൊളിയാണ്. നല്ലൊരു ഷെയ്ഡും മരങ്ങളും മാറിയാലേ അറിയത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. എന്നാലും തേച്ച് വൃത്തിയാക്കി കഴിയുമ്പോ നല്ല നല്ലൊരു പണി കിടക്കുകയാണ്. എന്തായാലും പൊന്നും ഇതിനു വേണ്ടിയിട്ട് കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. പൊന്നും മോനും കേട്ടോ, ശരിക്കും ശ്രീകുട്ടനും ഇതിനു വേണ്ടിയിട്ട് മെനക്കെടുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം, അവന് ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയപ്പോ അവൻ പോയി ഒരു മാസം അടിച്ചു പൊളിച്ച് രസിക്കട്ടെ. രണ്ട് ചേച്ചിമാരും വളരെ കെയർ ആയിട്ട് അവനെ നോക്കുന്നുണ്ട്. ആ കുട്ടി വളരെ നല്ല ഒരു കൊച്ചു കുഞ്ഞു കൊച്ചിനെ കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോയത്, കെയർ ചെയ്ത് കൊണ്ടുപോയത്, ഭക്ഷണവും കൊടുത്ത്. നമ്മുടെ അകത്ത് ചെയ്ത പണിയൊക്കെ കാണിച്ചാലേ.
കട്ടയൊക്കെ വെട്ടി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. കുറെ ഇവിടെ ഇതും ഇതും ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി അടിക്കാനുണ്ട്, 10-30 ഷീറ്റ് ഉണ്ട്. ഹോസ്പിറ്റോസും 10-30 ഉണ്ട്, എല്ലാം അടിക്കണം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാത്റൂമിലേക്ക് കയറുന്നത്. ക്ലോസറ്റ് കുളിമുറി ഒക്കെ ആയിട്ട് അപ്പൊ നമുക്ക് ഹാളിൽ നിന്ന് തന്നെ കയറുകയൊക്കെ ചെയ്യാം. ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അവിടെ അടച്ചിട്ടില്ലായിരുന്നല്ലോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ പഴയ ചിമ്മിനിയുടെ ഇവിടെ ഒരു കോർണർ ആയിട്ട് വാ. ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു കോർണർ ആയിട്ടായിരുന്നു ഇരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കോർണർ ആ ചിമ്മിനി ഇങ്ങനെയായിരുന്നു ഇരുന്നത്. അത് ഇതിനകത്ത് സ്പേസ് കുറയും, അതായത് വർക്ക് ഏരിയക്കകത്ത് സ്പേസ് ഇല്ലാതെ വരും എന്ന് പറഞ്ഞ് മേസ്തരി അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമ്മൾ അത് എടുത്തു കളഞ്ഞു. ശ്രീക്കുട്ടൻ പോയി കഴിഞ്ഞ് ഞങ്ങളുടേതായ ഒരു പ്ലാനിലാണത് ചെയ്തേക്കുന്നത്. അപ്പൊ അത് എടുത്തു കളഞ്ഞ് ഇവിടെ കൂടെ അടയ്ക്കുക. ഇവിടെ വാഷിംഗ് മെഷീനോ ഗ്യാസോ ഒക്കെ വെക്കാൻ സൗകര്യം, ഗ്യാസ് വേണേൽ അതിനകത്ത് വേണേലും വെക്കാം. അപ്പൊ ഇത്രയും സ്പേസ് കിട്ടി. പിന്നെ അപ്പൊ ഇതിനകത്ത് ഇത് ഇവിടെ എല്ലാം കൂടെ കുത്തി പറിച്ചു കഴിഞ്ഞപ്പോ ഒരുപാട് വേസ്റ്റ് വന്നിട്ടുണ്ട്. അതെല്ലാം കോരി, അതൊക്കെ നമുക്ക് നല്ല പണികളായിരിക്കും വരുന്നത്. ഇതെല്ലാം കോരി ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം. ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങോട്ടെല്ലാം കോരി കോരി ഡംപ് ചെയ്തേക്ക് വേണം. അതെല്ലാം ഇവിടുന്ന് കോരി മാറ്റി ഇവിടെ എല്ലാം മുറ്റം ക്ലിയർ ചെയ്ത് എല്ലാം എടുക്കണം. എല്ലാം ഈ തറനിരപ്പ് മണ്ണ് കംപ്ലീറ്റ് എടുത്ത് മാറ്റി എല്ലാം വൃത്തിയാക്കണം. ഇവിടെ ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ടാകണം, അതായത് വാഷ് ബേസിന്റെ വാഷിംഗ് മെഷീന്റെ ഒക്കെ വേസ്റ്റ് ടാങ്ക് അവിടെ ഒരു കുഴി കുത്തി അതുണ്ടാകണം. അതെല്ലാം ഭാവിയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ചിമ്മിനിയുടെ വാർക്ക രണ്ട് പോർഷനായിട്ടാണ് വരുന്നത്. അതിന്റെ ഒരു ചായ്വ് ഒരു വാർക്ക കഴിഞ്ഞ് പിന്നെ മറ്റേ മണ്ടേലോട്ടുള്ള ടോപ്പ് കട്ട കെട്ടി നിർത്തിയേക്കുന്നത് നാളെ. അതെ അതെ, മണ്ടേല് വാർക്കണോ അല്ലേ? ഇനി മണ്ടേല് വാർക്കണം. ഇവിടെ വാർക്ക് കഴിഞ്ഞ് വാർത്തിന്റെ തട്ടായി കാണുന്നേ. പകത്തോട്ട് അമ്മ പോയി നോക്കുന്നുണ്ട്. അതെ, അപ്പൊ അത് അങ്ങനെ നനച്ചെല്ലാം റെഡിയാക്കണം. നാളെ വരും അവര്, അന്നത്തേക്ക് എല്ലാം നമ്മൾ തയ്യാറ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ശ്രീക്കുട്ടനും ശ്രീക്കുട്ടൻ ഇല്ലാത്തതിന്റേതായ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് രണ്ടിനും വയ്യാതെയും കൂടെ വന്നുകൊണ്ട്, പിന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞ സാധനങ്ങള് ഇറക്കി തരുന്നുണ്ട്. ശ്രീക്കുട്ടൻ പോയി കഴിഞ്ഞിട്ടും പിന്നെ ഒരു ലോഡ് മണലും ഒരു ലോഡ് കട്ടയും ഒരു ലോഡ് മെറ്റലും എടുത്തു അല്ലേ. അപ്പൊ അത്രയും സാധനങ്ങളൊക്കെ നമ്മള് വിളിച്ചു പറഞ്ഞാൽ മതി. നമ്മളിപ്പോ അതിന്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇറക്കാൻ അവര് പണിക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം ഓടി നടന്ന് നോക്കിയും കണ്ടും ചെയ്തോളും കേട്ടോ. ഒന്നിനും ഒരു കുഴപ്പമില്ലാതെ എന്ത് കാര്യം മേശ്രിമാർ പറഞ്ഞാലും അന്നേരം സിറ്റിക്ക് പോകണം, സിറ്റിക്ക് പോകണം, സാധനം മേടിക്കണമെങ്കിൽ അത് മേടിക്കും. എല്ലാം ഓടി നടന്ന് ചെയ്തോളും. ഇപ്പം പപ്പായോ ഞാനോ ഓടി പോകട്ടായിട്ട് വരുന്നുണ്ട്. അവനുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാം ഓൾറെഡി നോക്കി ഓടി നടന്ന് ചെയ്തോളും. അവരില്ലാത്തതിന്റെ വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അവന് കിട്ടിയ ഒരു ഭാഗ്യമല്ലേ, നമ്മളായിട്ട് വീട് പണി എന്നും പറഞ്ഞോണ്ട് തട്ടിത്തെറിപ്പിക്കേണ്ട കാര്യമില്ലോ. അത് നേരത്തെ കൂട്ടിയ ചേച്ചി പ്ലാൻ ചെയ്തായിരുന്നു. അന്നേരം വേറെ പടി പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തീരും നമ്മൾ വിചാരിച്ചു, പക്ഷെ തീർന്നില്ല. അന്നേരം നമ്മളെ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നു. അവൻ പോയി ചേച്ചിയുടെ കൂടെ ഒന്ന് സന്തോഷിക്കട്ടെ. വല്ലപ്പോഴും എല്ലാം ഉള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. കട്ടാടം ഉണ്ടാക്കുന്നത് പൊക്കം ഉണ്ടോ നോക്കണോ? പൊക്കം കൂട്ടു അപ്പ അല്ല. മാളക്കുട്ടിയെ സ്കൂളിലോട്ടെ പൊതിയൊക്കെ കെട്ടി വിടാം. വിട്ടിട്ട് അവള് പോയി കഴിയുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് പണിക്കാർ വരുന്നില്ലല്ലോ. എന്നാലും നമുക്ക് രണ്ടുപേർക്കും കൂടെ കേറി വെള്ളമൊക്കെ കോരി കുടിച്ചോ. ചേട്ടായി പോയി ഇത്രയും ദിവസമായി, അതിനെ പറ്റി മോൾ എന്നതാ പറയുന്നേ? എനിക്ക് പറയാനുള്ള ചേട്ടായി ഉണ്ട്, എപ്പോഴും എന്റെ ചുറ്റും ഇങ്ങനെ ഓടി നടക്കുമല്ലോ എല്ലാ കാര്യത്തിനും. ഞാൻ ചെയ്യുന്നത് ചെലവൊന്നും ഇഷ്ടംപടിയല്ല. വേറെ എന്നിങ്ങനെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കും, എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. വഴക്കുണ്ടാക്കിയില്ല അതിന് ഉറക്കം വരികയല്ല. അതിനെന്നാ പറയുന്നത്? തമാശ കൊഞ്ചലോ? കാര്യമായിട്ടല്ല, കളിക്ക് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. തമാശ കൊഞ്ചലെന്ന് പറയും അല്ലേ, കുഞ്ഞുപെങ്ങളോടുള്ള സ്നേഹം. അത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നോണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഉറങ്ങുമ്പോഴാണേലും ഉച്ചക്കൊക്കെ ഉറങ്ങുമ്പോഴാണേലും വന്നിട്ട് എന്റെ ഇടക്കായിരുന്നു കില്ലും, നീ ഉറങ്ങണ്ട ഉച്ചക്ക് ഉറങ്ങും ആരേലും എന്നൊക്കെ ചോദിച്ചോണ്ട് വന്നിട്ട്
പിന്നെ ഇന്നലെ അവര് സർക്യൂട്ട് പിന്നെ വെളിയിലൊക്കെ പോയതും കാഴ്ചകൾ കണ്ടതും അതെല്ലാ വീഡിയോസും നമ്മൾ കണ്ടു. വളരെ മനോഹരമായിരുന്നു. നമുക്കും അത് കാണാനായിട്ട് അവിടെ ചെന്ന് ഭാഗ്യം കിട്ടി. അത് കാണണമെന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. വലിയ സ്രാവും വലിയ തേരണ്ടിയും ഒക്കെ നടക്കുന്നതും അല്ലേ, നടക്കുമല്ലോ, നീന്തുവാണോ? അവനിവിടെ ഈ വറ്റയായാലേ മാത്രമല്ല കണ്ടിട്ടുള്ളൂ, അതുണ്ടായി വറ്റ തന്നെ ആയിരിക്കും അല്ലേ. എല്ലാരും ദുബായിലെ കാഴ്ചകളൊക്കെ കാണുന്ന പോലെ നമുക്കും ദുബായിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അതവൻ പോയി വീഡിയോ എടുത്ത് ഇട്ടോണ്ടല്ലേ നമുക്കും കാണാൻ പറ്റി. അല്ലെങ്കിൽ ഇരിക്കുന്ന നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. അല്ല, ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളെയും അവള് കൊണ്ടുപോകും. അവളോ ശ്രീകുട്ടനോ ആരെയും നമ്മളെ കൊണ്ടുപോകും. പിന്നീട് നമുക്ക് അതൊക്കെ നേരിട്ട് കാണാൻ സാധിക്കും. അതിനൊക്കെ ദൈവം, നമ്മള് പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ടാണ് ഇപ്പൊ ഇതുവരെ കാര്യങ്ങളെല്ലാം. ഈ ഒരു വർഷത്തിനിടയ്ക്ക് പൊന്നുപോയി, നമ്മുടെ ഈ ചാനൽ നമ്മൾ ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇത്രയും പിന്നെ ഇത്രയും പേരുടെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും മെയിൻ കാര്യം. കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം നമുക്കുണ്ടാവും, എൻ്റെ ഒരു വിശ്വാസമായി മാറി. അപ്പോൾ അതിൻ്റെ ഒരു ഫലം തന്നെയാണ് നമുക്ക് ദൈവ അനുഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ എൻ്റെ മോടെ കഷ്ടപ്പാടും ആ മോനുവിൻ്റെ ഒരുപാട് കഷ്ടപ്പാടും എല്ലാം ഇതിൻ്റെ പുറകിലുണ്ട്. എന്താ പറയുന്നത്, ചേട്ടായിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞോ? തീർന്നോ? ഇത്രയേ ഉള്ളോ? രണ്ടേ രണ്ട് വാക്കേ ഉള്ളോ? ഭയങ്കര സങ്കടമുണ്ട്. അവൻ പോയി കഴിഞ്ഞ സങ്കടമുണ്ട്. സങ്കടമാണ്. പിന്നെ സിറ്റിയിൽ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ പോവാണെങ്കിലും വരുമ്പത്തേനെ എന്തേലും അവർക്ക് ഇഷ്ടപ്പെട്ടത് മാഗിയൊക്കെ, മാഗി കടലയൊക്കെ അങ്ങനെ അതൊക്കെ ഒരു കൂടൊക്കെ മേടിച്ചോണ്ട് ചേട്ടായി കൊണ്ട് കയ്യിലോട്ട് കൊടുക്കുന്നതായിരുന്നു. അതൊക്കെ ഇപ്പം ഇല്ല, നമ്മൾ വല്ലപ്പോഴും അല്ലേ പോകുന്നുള്ളൂ. അതെ, ആ ഒരു കുറവൊന്നും നമ്മൾ വരുത്തുന്നില്ല കേട്ടോ. നമ്മളും പോകുമ്പോ ഞാനാണേലും നമ്മൾ സ്ഥിരം പോകുന്നില്ല, അവൻ സ്ഥിരം പോയിക്കൊണ്ടിരുന്നു. നമ്മൾ വല്ലപ്പോഴും പോകുമ്പോഴാണ് നമ്മൾ മേടിക്കുന്നുണ്ട്. എന്തായാലും മേടിക്കാനായിട്ട് പറഞ്ഞു വിടുമ്പോ അവൻ ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം പോകുമ്പോഴെല്ലാം കുഞ്ഞിപ്പങ്ങൾക്ക് എന്തെങ്കിലും സാധനം മേടിച്ചോണ്ടേ വരുള്ളൂ. അതെ, അതൊക്കെ കൊച്ചിന് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനിയിപ്പം നമ്മുടെ ഈ വീടിന്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേസ്തിരിമാര് ഒരു രണ്ട് ദിവസം കൂടെ ഒരു ചെറിയ വാർക്ക, ചിമ്മിനിയുടെ ടോപ്പ് വാർക്കയും പിന്നീട് ഒരു ശകലം കട്ടകെട്ടും കൂടെ ഉണ്ട്. അത് ഒരു രണ്ട് ദിവസം കൂടെ പണിതാൽ കംപ്ലീറ്റ് മേയാനുള്ള ഷീറ്റ് എടുത്ത് മേയാനുള്ള പരിപാടിയിലേക്ക് വരും. പിന്നെ പൈപ്പ് കയറ്റി വെൽഡ് ചെയ്തുകൊണ്ട് അത് മേയുക, പിന്നെ തേക്കുക, പരിസരങ്ങൾ ക്ലീൻ ചെയ്യുക, പെയിന്റ് അടിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പണികൾ. എന്തായാലും ഇതൊന്നും ഉടനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ തീരുന്ന ഒരു പരിപാടിയാണ്. അല്ല, മേച്ചിൽ നടക്കും. മേച്ചിൽ ഇപ്പോൾ പിന്നെ നമ്മുടെ മേശിമാർക്കാണെങ്കിലും അവർക്ക് പല സൈറ്റുകളുണ്ടല്ലോ. അതെ, ഇന്നിപ്പോ ഇന്നിപ്പോ അവര് ഒരു രണ്ടുനില കെട്ടിടത്തിന്റെ മെയിൻ വാർക്കയാണ്. അവരും നാലഞ്ചടത്ത് തന്നെ വർക്ക് നമ്മുടെ മെയിൻ മേശിരി എടുത്തിട്ടുണ്ട്. അപ്പൊ അവരിന്ന് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. നമുക്കിപ്പോ ഇവിടെ നിൽക്കാൻ അത്ര നിർബന്ധം പറയാനൊന്നും പറ്റില്ല. അപ്പൊ അവര് ചെയ്യുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ചില ദിവസം നാലും അഞ്ചും പേര് കാണും, ചില ദിവസം മൂന്ന് പേര് കാണും. എന്തായാലും ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പണിക്കാരെയൊക്കെ കിട്ടാൻ വളരെ പാടും ബുദ്ധിമുട്ടുമുള്ള ഒരു സമയത്താണ് ഇത്, ഈ കാലഘട്ടത്തിൽ. അതെല്ലാം സമയത്ത് തന്നെ ഗോവി നോക്കി ചെയ്യുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് ആളെ നിർത്തുന്നുമുണ്ട്. ഓരോ പണിക്കും വൈറ്റ് സിമെന്റ് അടിക്കാനും അതെ, ഓരോ ആൾക്കാരെയും അതിന് കണക്കനുസരിച്ച് നിർത്തി ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു ദിവസം മാറിയാലും എല്ലാം രാവിലെ ഇവിടെ വന്ന് നോക്കി പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിച്ചിട്ടാണ് മാറുന്നത്. നമുക്ക് റിസ്ക് ഒത്തിരി കുറവുണ്ട്. അതുകൊണ്ടാണ് ശ്രീകുട്ടൻ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടറിയാത്തത്. പിന്നെ എൻ്റെ കൈയും വയ്യ. നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഒരു അഞ്ചാറ് ദിവസമായി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്. ഇപ്പൊ ഇവിടെ ഒരു സംഭവം കൂടെ ഉണ്ടല്ലേ. സംഭവം അല്ലടോ, പിന്നെ പിന്നെന്ന് പറയും. ഇത് സ്ട്രോങ് ആക്കാനായിട്ട് അങ്ങോട്ടൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അതേ ഇങ്ങോട്ടൊരു വാർത്ത വരുന്നു ഇവിടുന്ന്. അതിന് ബലം കിട്ടാനായിട്ട് അത് താഴോട്ട് മറിയാതിരിക്കാനുള്ള ഒരു ബലപ്പെടുത്തലാണ് ഈ പിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുകൂടെ ഇനി പണിതാ മതി. ഇതും പണിത് ചിമ്മിനിയുടെ ടോപ്പും വാർത്ത് എല്ലാ സ്ലോപ്പൊക്കെ ഒന്ന് ശരിയാക്കണം. മണ്ട സ്ലോപ്പ് ഒക്കെ ശരിയാക്കി ഒന്ന് ലെവൽ ചെയ്ത് പരുക്കനെ കയറ്റി കഴിയുമ്പോൾ നമുക്ക് ഷീറ്റ് കയറ്റിയിടാം. പിന്നെ നമ്മുടെ വീട്ടിൽ പ്രദേശം എല്ലാം അനുകൂലത്തായിട്ട് കിടക്കുകയാണ്. അതെ, ഇവിടെ എല്ലാം വൃത്തിയാണ്. വിളിച്ചതിന് ശേഷം ആകെ എല്ലാം ശരിയാക്കണം.
ഇതിലെ ഒരു ചെറിയ തരം ഈ ലെവല് വരും. ഈ ഈ ഭിത്തിയുടെ ലെവല് ഇങ്ങനെ ഒരു ചെറിയ തറ ആ ചിന്നിയുടെ അവിടം വരെ ഇവിടുന്ന് ഇങ്ങോട്ട് വരും അല്ലേ. അപ്പൊ അതുകൂടെ കെട്ടണം. അത് കെട്ടിയാൽ ചുമ്മാ ഇടുന്നത് കാരണം കണപ്പ് തിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യം ഒരു കണക്ക് വേണം വീടിനെ. അത് നമ്മളിപ്പൊ കെട്ടിയിടുന്നേ ഉള്ളൂ. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് റൂം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാ പണിയും തീർന്നതിന് ശേഷം അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് നമുക്ക് എപ്പോ വേണേലും പണിയാന്നാണ്. അത് ഏച്ചി കെട്ടൊന്നും അല്ല. ഏച്ചി കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ മെയിൻ പണിയുമായിട്ടൊന്നും ബന്ധമുള്ളതല്ല. ഒരു കെട്ടളം മാത്രം നമ്മൾ അകത്തുനിന്ന് കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ സാഹചര്യം പോലെ നമ്മൾ അത് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനിയിപ്പം നാളെ മേസ്ത്രിമാര് വരും. അപ്പൊ അതിന് വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം നമുക്ക് ചെയ്യണം. മുൻകൂട്ടം പോയ പിന്നെയുള്ള കാര്യങ്ങളാണ് ഇത്രയൊക്കെ പണികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു തന്നത്. അതിന്റെ ടോപ്പ് വാർക്കൊസിന്റെ ടോപ്പ് വാർത്തേന്റെ തട്ടുമുട്ടും ഒക്കെ എടുത്ത് മാറ്റി. അതെ, എല്ലാം എടുത്തു, അതൊക്കെ എല്ലാം എടുത്തു മാറ്റി. ഈ വാതിലൊക്കെ കൂടിയായിരുന്നു. ഇപ്പൊ നമ്മൾ ഒന്ന് കറങ്ങി വരണം. അതിലേം കറങ്ങി അടുക്കളയുടെ അവിടെ നിന്നാണേലും ഇങ്ങനെ കറങ്ങി വരണം. സെന്ററിൽ കൂടെ നടവാദിച്ചാണേലും നമ്മൾ കറങ്ങി വരണം. പിന്നീട് ഇവിടെ ഒരു കട്ടള, ഇവിടെ റൂം വന്ന് കഴിയുമ്പോ ഇവിടെ കട്ടള വരുമ്പോ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ടുള്ള ഇത് വാതിൽ അവിടെ വരും. എന്തായാലും ഒരു വാതിൽ നമുക്ക് ഒരു റൂം ഇവിടെ വരണം. കാരണം ഇത്രയും പിന്നെ സാമ്പത്തികവും കാര്യങ്ങളും ഒക്കെ മുടങ്ങിയപ്പോ പൊന്നൂന് വേണ്ടി ഒരു റൂം നമുക്ക് പണിയുണ്ട്. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പൊന്നൂന് വേണ്ടി നല്ലൊരു റൂം. അതിനകത്തൊരു നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വലിയൊരു റൂം. അതായത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഏതാണ്ടോ ഇവിടെ ഒരു അഞ്ചടി കിടപ്പുണ്ട്. അഞ്ചും പോയിട്ട് പിന്നെ ഏഴര അടി കൂടെ എടുക്കാം. അപ്പൊ ഏഴും ഇവിടെ അഞ്ചും ഏഴും അഞ്ചും പന്ത്രണ്ട് പന്ത്രണ്ടര അടിയുടെ ഒരു റൂമാണ് ഇതിനകത്ത് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അത് നല്ല വലുപ്പമുള്ള റൂമായിരിക്കും. ഒരു മൂന്നാല് കട്ടിലോ കാര്യങ്ങൾ മൂന്ന് കട്ടിലേലും ഇടാം. അതിനകത്ത് ബാത്റൂം വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇത് ദൈവം പെട്ടെന്ന് തീർത്തു. അപ്പൊ ഞാനാണെങ്കിലും എന്റെ റൂം ചേച്ചിക്ക് കൊടുത്തിട്ട് ഞാൻ അതിന്റെ അകത്തോട്ട് സെറ്റിലാണ്. റൂം ചെറിയ റൂം ആയതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടതാണ്. ആണോ? ഞാൻ എനിക്ക് പുതിയ റൂം വേണം. പുതിയ റൂം അത് ചേച്ചിക്ക്. എന്നാ പിന്നെ അവിടെ ഒക്കെ റൂം എനിക്ക് നമുക്ക് സൗകര്യം അനുസരിച്ച് കിടക്കാം. ഇത്ര പൈസ മുടക്കുമ്പം അവക്ക് നല്ലൊരു റൂമും ഒക്കെ കൊടുക്കും. ശരിയാ ശരിയാ ശരിയാ. എത്ര ഇത് കല്യാണം ഒക്കെ കഴിച്ച് കഴിയുമ്പോ ഒരു ചേച്ചി വിളിച്ചായിരുന്നു. നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ വിളിച്ചിട്ട് ഇറ്റലിയിൽ നിന്നും കണ്ടോ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പപ്പ പറയുമ്പോ ഒന്നും തോന്നരുത്, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ പറയുക. പുറകോട്ട് ശ്രീകുട്ടന്റെ റൂമിന്റെ പുറകോട്ട് ഒരു റൂം എടുക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു. അതുകൂടെ ഒന്ന് പ്ലാൻ ചെയ്യാൻ മേലാഞ്ഞോ നമുക്ക് ശ്രുതിമോക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് ഞാൻ അന്നേരം എന്നുള്ളതല്ല, നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അതെ, പിന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്രയും പൈസ നമ്മൾ മുടക്കിയപ്പം ഇത് ഒന്നേ തുടങ്ങി വേണേ നമുക്ക് പണിയായിരുന്നു. കാരണം പിന്നെ അതന്നേരം മണ്ണുപണി ഒരുപാട് വരും. തറ മുതൽ ഒന്നേന്ന് പൊളിച്ച് ഈ കരിങ്കല്ല് ഇതിനടിയെല്ലാം കരിങ്കല്ലും പറ്റി അതെല്ലാം പൊളിച്ച് നമുക്ക് കൊണ്ട് ഇടാൻ പോലും സ്ഥലമില്ല. ദൂരോട്ട് കൊണ്ടുപോകും കരിങ്കല്ലൊക്കെ ദൂരെ കൊണ്ട് ഇട്ടിട്ട് വേണം ഇതിന്റെ മണ്ണുപണി കംപ്ലീറ്റ് നടത്താം. പിന്നെ ആ കരിങ്കല്ല് നമ്മൾ തിരിച്ചു കൊണ്ടുപോകും കെട്ടണമെങ്കിൽ. അങ്ങനെ എല്ലാം കൊണ്ടും അത്രയും വലിയ കഷ്ടപ്പാട് ഓർത്താണ് ഇത്രയൊക്കെ ചെയ്തത്. എന്തായാലും നല്ല മനോഹരമായിട്ട് ഏച്ചുകെട്ട് പണിയെ പോലെ അല്ല നമുക്കിപ്പോ തോന്നുന്നത്. നമ്മുടേതായ പ്ലാൻ ഒരു പുതിയ വീട് വെക്കുന്ന പോലെ തന്നെ അതിന്റെ പണികൾ ഇപ്പൊ നടക്കുന്നുണ്ട്. നല്ല മേസ്ത്രിയാണ്, നല്ല പ്ലാനുള്ള ആളാണ്. നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. പിന്നെ നമ്മുടേതായ ഐഡിയ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് മൂന്നാല് വർഷം ഈ മേസ്ത്രിമാരുടെ കൂടെയൊക്കെ മൈക്കാട് പണിക്കൊക്കെ നടന്നതാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. എന്തായാലും എല്ലാം വളരെ മംഗളകരമായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കേട്ടോ, ഞാൻ വീഡിയോ കോൾ വിളിച്ച് എല്ലാം ചേട്ടനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറ്റമായിട്ടൊന്നും പറയാല കേട്ടോ. ഇനിയിപ്പോ അവന് മനസ്സിന് അങ്ങനെ അതാ ചെയ്ത് ഇഷ്ടപ്പെടാതെ വന്നാ പോലും അമ്മ അത് അങ്ങനെയല്ലായിരുന്നല്ലോ പപ്പ. അല്ല, അവൻ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നോണ്ടല്ലോ, അവൻ അവിടെ എന്തെങ്കിലും ഭംഗി വരുത്താൻ നോക്കും. അങ്ങനെ അവിടെ എന്തെങ്കിലും ഇച്ചിരി കൂടെ മോടി പിടിപ്പിക്കാനേ അവൻ നോക്കും. അങ്ങനെ കുറ്റം പറയുന്ന ആളൊന്നും അല്ല.